ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കണ്ണൂർ തട്ടുകടയിലെ രാജാവായിട്ടുള്ള കൽമാസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കൽമാസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങയിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം സവാളയും ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. കൂടുതലായിട്ട് അരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും. എന്നിട്ടിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കൽമാസിനുള്ള പൊടിയൊന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ അളവ് തന്നെ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് പൊടി വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പൊടി നന്നായിട്ട് ഇതിൽ മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയാലും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങയൊക്കെ മിക്സാക്കി നന്നായിട്ട് കുഴക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ഇലപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതിയാകും. നെയ്സ്പത്തിരിക്ക് കുഴക്കുന്ന അത്ര തന്നെ കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനും പിന്നെ ഈ ഫില്ലിങ്സിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ സവാള ഇവിടെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ എരിവില്ലാത്ത മുളകായത് കാരണം ഒരു 3 മുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ആ സവാള ഇവിടെ 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫുള്ളായിട്ട് കുരുമുളക് പൊടിയാണ് വേണ്ടത് എങ്കിൽ മുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവയെല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ സമയത്ത് ചിക്കൻ്റെ കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത് നന്നായിട്ട് എല്ലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കൈക്കൊണ്ടൊന്ന് പിച്ചിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള മസാലപ്പൊടികളും ഈ ചിക്കനും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഴക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ഒന്ന് ബോളാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ ബോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് കഴിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചെറിയ കൽമാസാണ് വേണ്ടത് എങ്കിൽ അതിനനുസരിച്ച് ചെറിയ ബോൾ എടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഞാൻ അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇതിൻ്റെ ഒരു സൈഡ് പിടിച്ചിട്ട് മറ്റേ സൈഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കൈക്കൊണ്ട് സൈഡ് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് കൈയിൻ്റെ ഉൾവശത്തിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതേ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ പോയിട്ട് കണ്ടു നോക്കണം. അപ്പോൾ ആ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൽമാസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞു ബോളൊക്കെ എടുത്താൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പ്രയാസമാവും, മസാല ഒക്കെ പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ ഫുള്ളായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ കൽമാസും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തുള്ള കൽമാസ് ഫുള്ളായിട്ടും ഈ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, തമ്മിൽ ഒട്ടിപ്പിടിക്കണ പ്രശ്നമൊന്നും വരില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതാ നമ്മുടെ കൽമാസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി ഇരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റരുത്, അപ്പോൾ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ദാ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൽമാസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പൊടിയിലേക്ക് നമുക്ക് സാദാ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കട്ട കെട്ടാതെ ഒന്ന് ലൂസാക്കിയെടുക്കണം. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കണം. നമുക്ക് ഓരോ കൽമാസും ഇതിന് മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ കൽമാസും ഈ മിക്സിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഓരോ കൽമാസും ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുറ്റുഭാഗമൊന്നും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരയിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൽമാസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്ക് തന്നെയാണ്, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിൻ്റെ സമയത്ത് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമാവുമോ എന്നറിയില്ല, എന്നാലും നല്ല അടിപൊളി സ്നാക്കാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം.
പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.